ചോറും നമ്മുടെ ഉണക്കച്ചമ്മന്തിയുടെ പൊടിയും പിന്നെ നമ്മുടെ നനഞ്ഞ ചമ്മന്തി ഇതാ കണ്ടല്ലോ, ഇതും പപ്പടവും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തൈരും ഒഴിച്ചതിന് ശേഷം കഴിക്കാൻ പോവാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണാം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഹായ് ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും റീമാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഒരു ചമ്മന്തിയാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വറുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു അഞ്ചാറ് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. അതും കൂടെ നമുക്ക് നന്നായി വറുത്തെടുക്കാം. അപ്പോൾ നമ്മളൊരു ജാറെടുത്തിട്ട് നന്നായി വറുത്തെടുത്ത മുളക് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ ഉള്ളി ചേർക്കുന്നില്ല, ഉള്ളി ഞാൻ സെപ്പറേറ്റായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ചമ്മന്തിയാണ് അരക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി വറുത്തെടുത്തിട്ടുള്ള ചെമ്മീനാണ്, അതും കൂടെ ഇട്ട് നമ്മൾ നന്നായി പൊടിച്ചെടുക്കും. അപ്പോൾ അതാ കണ്ടല്ലോ, ചമ്മന്തി ഞാനിവിടെ നന്നായി പൊടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ടേസ്റ്റി ചമ്മന്തി. ഇനി നമ്മളിതേ പൊടിയിലേക്ക് നമ്മളിതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും കുറച്ച് പുളിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊഴിക്കുകയാണ്. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വറുത്ത ഉള്ളി കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. കാരണം പുളി ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ഉപ്പ് അത്യാവശ്യമാണ്. അപ്പോൾ അതാ രണ്ട് ചമ്മന്തിയും നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് ടേസ്റ്റ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ നമുക്കൊരിക്കലും അത് പറയാൻ കഴിയില്ല. അപ്പോൾ ഉണങ്ങിയ ചമ്മന്തിയും നനഞ്ഞ ചമ്മന്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഈ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കുക, ഓൾ ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്യുക, എന്നിട്ട് നമുക്കൊരു ലൈക്കും കൂടെ തരാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു കിടിലം വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു, ബൈ ബൈ.